നരൻ അവിടെ വരുന്നെങ്കിൽ തടയേണ്ട ഡോക്ടറെ. അവനിപ്പ ശത്രുവല്ല. താനെന്താണോ ഇപ്പൊ ഇങ്ങനൊക്കെ പറയുന്നത്? അങ്ങനെ പറയേണ്ടി വന്നു ഡോക്ടർ. ഞാൻ പലതും തേടി നടക്കായിപ്പോ ഓരോന്നറിഞ്ഞറിഞ്ഞു വരുമ്പോ ആകെ ഒരു ഭയം. കുറ്റബോധം കൊണ്ട് ഇനിയുള്ള കാലം നീറി തീരുവെന്ന്. ഇപ്പൊ എന്താ അങ്ങനെ തോന്നുന്നത്? അത് ഇളയ പെങ്ങളുടെ മരണത്തിനും മൂത്ത പെങ്ങളുടെ തകർച്ചയ്ക്കും ഞാനും പങ്കാളിയാകുന്നുണ്ടോന്നൊരു സംശയം. അങ്ങനെയാണെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ ഡോക്ടറെ. വിശ്വാസ് സാറും ജയപ്രഭ ടീച്ചറും വളർത്തിയ മക്കള് തീരെ താഴേക്ക് പോവില്ല. നിങ്ങൾക്കൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, എന്നാൽ എവിടെയോ അത് കൈമോശം വന്നു. അങ്ങനെ കൈമോശം വന്നിട്ടൊന്നുമില്ല ഡോക്ടറെ. ഞങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നവരാ പ്രശ്നം. അവര് തന്നെയാ എല്ലാത്തിനും നിമിത്തമായത്. ആ അതെനിക്കറിയാലോ. നയനെന്ന് പറയുന്ന ഒരുത്തി എന്തെല്ലാമാ ചെയ്തു കൂട്ടിയത്, എന്നിട്ടും താൻ അവളെ തിരിച്ചു വിളിച്ചില്ലേ? ഇവിടെ അവള് മാത്രമല്ല പ്രശ്നം, മറ്റു ചിലര് അവളെക്കാൾ അപകടകാരിയാണെന്ന് തോന്നുന്നു. ആരായി മറ്റേ? പിന്നെ അവിടേക്ക് കടന്നു വന്നത് ശരത്ത. മരുമോനെ കുറിച്ച് തന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നല്ല അഭിപ്രായമേ ഉള്ളൂ. മക്കളെക്കാൾ നല്ലവനെന്നാ പറയുന്നത്. ആ പറച്ചില് കുറച്ച് കഴമ്പുണ്ടെന്ന എനിക്കും തോന്നുന്നത്. എന്റെ വീട്ടിലുള്ളവരെല്ലാം കള്ളമില്ലാത്തവരാ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമാ. അതുകൊണ്ട് എല്ലാം നശിപ്പിക്കണമെന്നും പറഞ്ഞ ആരെങ്കിലും വന്ന അവര് കാര്യം സാധിച്ചിട്ട് പോവും. രോഹിണി ഉൾപ്പെടെ പലരും ശരത്തിനെ കുറ്റപ്പെടുത്തി. എന്നാൽ അന്നൊക്കെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും രോഹിണിയെ തള്ളി പറഞ്ഞതേ ഉള്ളൂ. ഇനി ആ കുട്ടി പറഞ്ഞതില് എന്തെങ്കിലും സത്യമുണ്ടോ? എന്താ? ഒന്നും പറയാറായിട്ടില്ല ഡോക്ടർ. എങ്കിലും സൂക്ഷിക്കണം, രോഹിണി ചേച്ചിക്ക് പ്രത്യേക കെയർ കൊടുക്കണം. കൊല്ലാനായിട്ട് ഏത് നിമിഷവും ആൾക്കാരെത്തുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അത് നരനോ അയാൾ വിടുന്ന ആൾക്കാരോ ആയിരിക്കില്ല, മറ്റു ചിലരായിരിക്കും. മോളെ ഒന്ന് കൊണ്ടുവരാത്ത എന്താ അമ്മ? ശരത്തിന് ഇഷ്ടമല്ല മോളെ ഇങ്ങോട്ട് വിടുന്നത്. അവന് ഇഷ്ടപ്പെടത്തില്ല. എന്നാ മോൾ എന്റെ അരികിലേക്ക് തന്നെ വരും. അച്ഛനെ നഷ്ടപ്പെടുമ്പോ പിന്നെ എല്ലാവരും കൂടി പറഞ്ഞു പറഞ്ഞ് മോൾ അവനുമായി പരിധിക്കപ്പുറം അടുത്തു. അതുകൊണ്ട് ഇനി അവൻ പോയി കഴിയുമ്പോ മോൾക്കത് താങ്ങാൻ പറ്റില്ല. മുൻപ് മാറി നിന്നപ്പോ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും. അപ്പോ കുഞ്ഞിനു വരെ ആൾക്കാരെ തിരിച്ചറിയാം, നിനക്കറിയാതെ പോയത്. എന്താണ് നിനക്കിവിടെ കാര്യം? എന്റെ കുടുംബത്തിലുള്ളവരെയെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കുക നീ. ഇനി എന്തിന്റെ പേരിലായാലും ഇവിടേക്ക് വരരുത്. പിന്നെ ആരാ അമ്മ ഇവിടേക്ക് വരേണ്ടത്? സ്വത്തെല്ലാം കിട്ടിയതുകൊണ്ട് ഒരുത്തൻ ഇനി എന്നെ കൊല്ലില്ല. ഇതിനു മുൻപ് ഐസിയുവിനകത്ത് കയറി ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് ഓർമ്മയുണ്ടല്ലോ. ആരടി അത് ചെയ്തത്? പറഞ്ഞു കൊടുക്ക് രോഹിണി ആരാണെന്ന്. പറഞ്ഞിട്ടും കാര്യമില്ലെന്നാരാ. എന്നെ കൊല്ലാൻ വന്നവന്റെ മുഖം കണ്ടില്ലെങ്കിലും അവൻ അരികിലേക്ക് വരുമ്പോ എനിക്ക് തിരിച്ചറിയാൻ പറ്റും, ഏതിരുട്ടിലും പറ്റും. സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചവനെ നിരപരാധിയാക്കിയിട്ട് നമ്മുടെ കുടുംബമായി ബന്ധം കൂടി നാളെ മുതല് എല്ലാ അർത്ഥത്തിലും എല്ലാവരെയും കൊല്ലാൻ ശ്രമിച്ചവനെ തകർക്കാൻ നോക്കിയവനെ വെള്ള പൂശുക നീ ഇപ്പോ. അമ്മ പറഞ്ഞ നേരാ, എല്ലാ നാശത്തിന്റെയും കാരണം ഞാനും എന്റെ പെങ്ങളുവാ. എന്നാ അന്ന് ചെയ്തതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്യാ ഞാനിപ്പോ. എന്റെ മരുമോനെ കൊന്നോണ്ടാണോടാ നീ പ്രായശ്ചിത്തം ചെയ്യുന്നത്? ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൻ മരിച്ചേ പറ്റൂ. അത് ആ കുടുംബത്തിന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന പുണ്യ. വേണ്ടടാ, അങ്ങനെ നിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ട. എടി ഇവനിവിടെ വരികയാണെങ്കിൽ നിനക്ക് കൂട്ടിരിക്കാൻ ഞാനില്ല. അമ്മ ഇവിടെ നിന്നാലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. യഥാർത്ഥ പ്രതിയെ തിരിച്ചറിയാൻ കഴിയാത്ത അമ്മ അവര് വരുമ്പോ വാതിൽ തുറന്നു കൊടുക്കും, അവരെന്നെ അവസാനിപ്പിച്ചിട്ട് പോകുകയും ചെയ്യും. ഏതായാലും ഇവനിവിടെ നിന്നാ നിന്റെ ജീവൻ അപകടമില്ല, അത് മഹാഭാഗ്യം. എല്ലാം ചെയ്തിട്ട് ഇവളുടെ മുമ്പിൽ നല്ലവനായി നടക്കുക നീ. മുമ്പ് അങ്ങനെയൊക്കെ നാടകം കളിച്ചതുകൊണ്ട് എല്ലാവർക്കും അത് മനസ്സിലായി. ഇപ്പോഴും കണ്ണടച്ചിരുട്ടാക്കുന്നത് ഇവളാ. എന്നാ കൂട്ടി നിക്കടി, ഭർത്താവിന് പകരം ഇവൻ അരികിൽ നിക്കട്ടെ.
ഇനി എന്ത് ചെയ്യുന്നത്? ഒരുപാട് കറി അതിനുള്ള പോക്കായത്. ഏതു നേരവും സങ്കടത്തോടെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. രാഖിമോളുടെ മരണവും രോഹിണിയുടെ പോക്കൊക്കെ വേദനിപ്പിക്കുന്നുണ്ടല്ലേ. അതൊന്നും അല്ല ചാ ഇപ്പോഴത്തെ വേദന, അതിലും വലിയ തലവേദനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എങ്ങനെ ഉണ്ടാകാതിരിക്കും? കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്ത ഒരുത്തിയെ കൈപിടിച്ച് കയറ്റിയില്ലേ? ആരൊക്കെയാണ് കുടുംബത്തിൽ കഴിയേണ്ടത്, ആരൊക്കെയാണ് പുറത്താക്കേണ്ടത്, അതിലൊക്കെ ഇപ്പോഴും സംശയമുണ്ട് ചാ. മോഹനന്ത ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അത്രയ്ക്ക് വിഷമുള്ളിലുണ്ടെന്ന് കൂട്ടിക്കോ. ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞ മോൻ അതുപോലെ ചെയ്യൂ. വിഷു വരിക, ഇത്തവണ കൈനീട്ടം വാങ്ങാനും തരാനും രാഖിമോളില്ല, രോഹിണിമോള് പുറത്താ. കേട്ടോ ജയ, ഈ വിഷുവിന് ശരത്തിന്റെയും ലച്ചുമോളുടെ അരികില് രോഹിണിമോള് വേണോന്ന് ഞാൻ ഇവനോട് പറയുകയായിരുന്നു. ആ ആഗ്രഹം നടക്കില്ല വിശ്വട്ട. ശരത്തിനെ തല്ലിച്ചതച്ചവനാ നരൻ, കൊല്ലാൻ ശ്രമിച്ചവനാ. എന്നിട്ടും അവൻ കടന്നു വന്നപ്പോ എന്തൊരു സ്നേഹമായിരുന്നു, എന്തൊരു സഹതാപമായിരുന്നു അവൾക്ക്. അങ്ങനെയുള്ള ഒരുത്തി ഇനി ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇപ്പൊ നരൻ മാറിയില്ലേ? ആ മാറ്റം നല്ല മാറ്റമാണെന്നാണോ നീ പറയുന്നത്? അല്ല, അങ്ങനെ ആയിക്കൂടെ. ശരത്തിനെ തല്ലിയവനെ നീ ന്യായീകരിക്കുകയാണോ? ഞാൻ ന്യായീകരിക്കുന്നൊന്നുമില്ല. പിന്നെ അച്ഛൻ ആഗ്രഹിച്ച പോലൊരു വിഷു ഇത്തവണ കടന്നു പോകുമെന്നറിയില്ല. അച്ഛൻ പറഞ്ഞായിരുന്നു രോഹിണിയും ലച്ചുമോളും ശരത്തേട്ടനൊക്കെ ഒന്നിച്ചു നിൽക്കുന്നൊരു വിഷു മനസ്സിലുണ്ടെന്ന്. എന്നാൽ അവരെ മൂന്നാളെ ഒന്നിച്ചു നിർത്താൻ ഇനി കഴിയുമെന്ന് എനിക്ക് സംശയമുണ്ട്. അവനെന്താ അങ്ങനെയൊക്കെ പറഞ്ഞത്? എനിക്കറിയില്ല വിശ്വട്ട. നമ്മുടെ മക്കള് പലപ്പോഴും തലതിരിഞ്ഞ ചിന്തിക്കുന്നൊക്കെ. രോഹിണിയോട് നമ്മളെക്കാളും ദേഷ്യമായിരുന്നു നന്ദന്. നരനെ കൊല്ലാൻ വേണ്ടി നടന്നതാ. ഇപ്പൊ അവന്റെ സംസാരം ശ്രദ്ധിച്ചില്ലായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ മക്കളുടെ ചിന്തയും പ്രവൃത്തിയും ഒക്കെ ശരിയായ ദിശയിലല്ലെന്ന്. നന്ദേട്ടാ, നന്ദേട്ടന് ചോറ് എടുക്കട്ടെ. എടുക്കടി കൊലച്ചോറ്, എന്നിട്ട് കഴിപ്പിക്കും. നന്ദേട്ടൻ എന്താ ഇങ്ങനെ? ഇനി ഞാൻ ഇങ്ങനെയാ? നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ ഇവിടെ ജീവിച്ചാ മതി. ഇനി ജീവിക്കുകയാണെങ്കിൽ തന്നെ എന്റെ കൺവെട്ടത്ത് വരാതെ മാറിപ്പോന്നാ നിനക്ക് നല്ലത്. അത്രയ്ക്ക് നിയന്ത്രണം വിട്ട് നടക്കാൻ ഞാൻ, എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്ക. ഇങ്ങനെ ഒരു കാരണവും ഇല്ലാതെ എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനോ? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിന്റെ മാറ്റം. എന്താ നിനക്ക് രോഹിണിയുടെ ദേഷ്യമൊക്കെ പോയോ? അല്ല, രോഹിണിയുടെയും നരന്റെയും ഒക്കെ കാര്യം പറയുമ്പോ നിനക്കിത്ര ചൂടില്ലായിരുന്നല്ലോ. മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയേ. അമ്മേ, നമ്മൾ കരുതുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. അല്ലെങ്കിൽ അതെന്താണെന്ന് വെളിപ്പെടുത്ത്. ഞാൻ പറഞ്ഞല്ലോ ഇവള് ശരത്തിനോട്
സ്വത്തിന്റെ വിഹിതം ചോദിച്ചു. രാഖി മോളുടെ ഷെയർ ഇവൾക്ക് കൊടുക്കണമെന്ന്. അത് കേട്ടപ്പം മുതല് എനിക്കും ഉണ്ട് ഇവളോട് കുറച്ച് ദേഷ്യം. ആ രീതിയിൽ ഇവളെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല അമ്മ. എന്നെ കണ്ടപ്പോ തന്നെ ചാടി കടിക്കാൻ വരുമായിരുന്നു നന്ദേട്ടൻ. ഞാൻ മാത്രമല്ല, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ഓർമ്മ വേണോ അതൊക്കെ? കടന്നു പോണി. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ പേരിലും വില പേച്ചെന്ന് ഒരുത്തി പൊക്കോണ എന്റെ മുമ്പിൽ നിന്ന്. അവളുടെ സ്വഭാവത്തില് മാറ്റമില്ലേ നന്ദ? അവളുടെ സ്വഭാവം മാത്രമല്ല, മറ്റു പലരുടെയും സ്വഭാവം നമ്മൾ കരുതുന്നതിനേക്കാളും വികൃതമാ. ആരെയും മറ്റു പലരും? ഞാൻ അലഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ കേട്ടതൊക്കെ സത്യമാണോ കള്ളമാണോ എന്ന് ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് ഞാനിപ്പോ. മുക്കാൽ ഭാഗം ക്ലിയർ ആയി കഴിഞ്ഞു, ഇനി കുറച്ചേ ഉള്ളൂ ബാക്കി. മോനെ, വീണ്ടും സങ്കടപ്പെടേണ്ടി വരുമോ നമ്മള്? നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന വേദനകള് പെട്ടെന്നൊന്നും വിട്ടൊഴിഞ്ഞു പോകത്തില്ലമ്മേ. അത് ഓരോ സമയത്തും നമ്മളെ ഇങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കും, കരയിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞല്ലോ നന്ദേട്ടാ, ജോ സാർ അത്ര ക്രൂരനാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. രാഖി കൊല ചെയ്യപ്പെടും വരെ. എന്നാൽ ആ സംഭവത്തോടെ ഞാൻ എൻ്റെ ധാരണ തിരുത്തി. നമ്മളെല്ലാവരും ജോ സാറിനെ കൊലയാളിയാക്കി, പെണ്ണുപിടിയനാക്കി. എന്നാൽ ഈ പേരെല്ലാം ചേരുന്നത് ഇപ്പോൾ ശരത്തേട്ടനാണെന്നാ എൻ്റെ സംശയം. അയാളുടെ മറ്റൊരു ഭാര്യയാണ് ലീന ടീച്ചറെന്ന് അമ്മച്ചി തറപ്പിച്ച് പറഞ്ഞു. ഞാൻ ഇപ്പോഴല്ല, ഇതിനൊക്കെ ഒരുപാട് നാളുകൾക്ക് മുമ്പ് അവരെ ഒന്നിച്ച് ബൈക്കിൽ പോകുന്നത് കണ്ടതാ. അന്ന് അതേപ്പറ്റി ചോദിച്ചപ്പോ അടുത്ത ബന്ധുവാണെന്നാ പറഞ്ഞത്. ലീന ടീച്ചറിനെ കാണുന്നില്ലേ? ഇനി കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. രോഹിണി ചേച്ചിയും ലീന ടീച്ചറും തമ്മില് ഇത്ര അടുപ്പം ഉണ്ടാകാൻ കാരണം ശരത്തായിരിക്കോ? അല്ല, ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവര് അവരറിഞ്ഞിട്ടുണ്ടാവില്ല രണ്ടാളുടെയും കഴുത്തി കിടക്കുന്ന താലിയുടെ അവകാശി ഒരാളാണെന്ന്. അതെന്ന് തിരിച്ചറിഞ്ഞോ? അന്ന് മുതൽ അവർ ഒന്നിച്ചു. അതിനാണ് സാധ്യത കൂടുതൽ. അങ്ങനെയാണെങ്കിൽ രാഖിയെ കൊന്നത് ജോസാറോ അതോ ശരത്തോ? ചില നേരത്ത് ഏത് ബുദ്ധിമാനെയും മണ്ടനാക്കാൻ ചില ആൾക്കാരുടെ വാക്കുകൾക്ക് കഴിയും. അവിടെ നമ്മൾ വിഡ്ഢികളാക്കപ്പെടുന്നുണ്ടേട്ടാ. അല്ലെങ്കിൽ ഒരു സമയത്ത് രോഹിണി ചേച്ചി വിവാഹം കഴിച്ചതാണ് ജോസാറ്. അവർ ഒരുമിച്ചൊരു വീട്ടിൽ താമസിച്ചതുമാണ്. അന്ന് രോഹിണി ചേച്ചിയെ തൊടാൻ പോലും കൂട്ടാക്കാത്ത ഒരാള് അവരുടെ അനിയത്തിയോട് അങ്ങനൊരു ക്രൂരത കാണിക്കൂ? എനിക്ക് സംശയമാണ്. എന്നാ ആ സംശയം നേരത്തെ തോന്നിയില്ല. അത് ചിലപ്പോ കുറ്റം ചെയ്തവന്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ നീരജ്, എന്റെ അച്ഛനും അമ്മയും അവരുടെ മുഖം ഓർക്കുമ്പോ എന്റെ നെഞ്ചിടിപ്പ് കൂടുവാ. എന്റെ അച്ഛനും അമ്മയും അവരുടെ മുഖം ഓർക്കുമ്പോ എന്റെ നെഞ്ചിടിപ്പ് കൂടുക. ശരത്ത് ഒരു ക്രിമിനൽ ആണെങ്കിൽ കൊന്നിട്ട് അവന്റെ ബോഡി ആരും കാണാത്തടത്ത് മറവിയണം. എവിടെയെങ്കിലും പോയി എന്ന് കരുതിക്കോട്ടെ എന്റെ അച്ഛൻ. അല്ലാതെ ഇതൊന്നും എന്റെ അച്ഛൻ അറിയിക്കാൻ പറ്റില്ല. ഇതൊന്നും താങ്ങാനുള്ള കരുത്ത് അച്ഛന്റെ മനസ്സിനില്ല. ആ വാക്കത്തെ നരനെന്ന് പറയുന്ന ആളിന്റെ മാറ്റം നല്ല മാറ്റമായിരുന്നെന്നാ എല്ലാം കൂട്ടി വായിക്കുമ്പോ എനിക്ക് തോന്നുന്നത്. തെറ്റിനൊപ്പം നിന്നു ഇത്രയും ദിവസം, ഇനി കഥ മാറണം. അതിനു വേണ്ടി കാണേണ്ടവരെ ഒക്കെ കാണണം. ശരത്താണ് ഇവിടെ വില്ലനെങ്കിൽ അത് ഉറപ്പിക്കണം. പിന്നെ അവനെ തട്ടിക്കളയാൻ തീരുമാനിച്ചാൽ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം. ഇതുപോലെയുള്ളവനൊക്കെ ആയുസ് നീട്ടിക്കിട്ടിയാൽ പല നിരപരാധികൾക്കും ആയുസ് കുറയും. എനിക്കെന്തോ ഇപ്പൊ ജോസാറിനെ ഒന്ന് കാണാൻ തോന്നുന്നു. എന്നോട് പലതും പറയാനുണ്ടായിരുന്നു ജോസാറിന്, എന്നാ കേൾക്കാൻ ഞാൻ നിന്നില്ല. ഇനി കേൾക്കണം സാറിന് പറയാനുള്ളതൊക്കെ. ഹലോ
അനർത്ഥങ്ങൾ ഒരുപാട് കാണിക്കുന്നുണ്ടല്ലോ. കുടുംബത്തിന് ദോഷം വരുത്തുന്ന ആരൊക്കെയോ കുടുംബത്ത് കയറിയിട്ടുണ്ട്. കുടുംബത്തിൽ നിന്ന് പോയ ആരെങ്കിലും ശുദ്രം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്ക് തിരുമേനി. അങ്ങനെ കാണുന്നില്ല. ഇല്ലേ, കുടുംബത്തിന്ന് മഹാലക്ഷ്മിയെ പടിയിറക്കിയതായിട്ടാ കാണുന്നത്. ദുർമരണം സംഭവിച്ച മകളുടെ ആത്മാവ് ഈ വീടിന് ചുറ്റുമുണ്ട്. ആ ആത്മാവിന് തൃപ്തി കിട്ടിയിട്ടില്ല ഇതുവരെ. ബലികർമ്മങ്ങളൊക്കെ യഥാവിധി ചെയ്തിരുന്നു എങ്കിലും ദുർമരണമല്ലേ, അതുകൊണ്ട് അതിന് നിമിത്തമായവരെ വക വരുത്താൻ അലഞ്ഞു തിരിയാറുണ്ട് ആത്മാക്കള്. അതുപോലൊന്നാ ഇവിടെയും കാണുന്നത്. കൊലയാളി ഇപ്പൊ ജയിലില്ല തിരുമേനി. പുറത്താണെന്നാണല്ലോ കാണുന്നത്. ജയിലിൽ കിടക്കുന്ന ആളെ കൂടാതെ വേറെ ആരെങ്കിലും അതിൽ പങ്കാളികളാണോ? എന്തായാലും ശരി, അടുത്തു തന്നെ ഒരു ദുർമരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും സൂക്ഷിച്ചോളുക. ഭഗവാനെ, തട്ടുകടക്കാരും എന്നെ തട്ടുവോ? ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഉള്ളതുള്ളതുപോലെ പറയും. ദൈവം സഹായിച്ച് നാവ് പിഴച്ചിട്ടില്ല ഇതുവരെ. എന്തേ പറഞ്ഞതിന്റെ ബാക്കി വല്ലതും പറയാൻ വന്നാണോ? അല്ല, സാറ് പറഞ്ഞതൊക്കെ ഒന്നുകൂടി ഒന്ന് കേൾക്കാൻ വന്നതാ. എനിക്കൊന്നും പറയാനില്ല. ഞാനൊരു കൊലയാളിയാ. രാഖി എന്ന 22-കാരിയെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ആളാണ്. അങ്ങനെ വിശ്വസിച്ചപ്പോഴാണ് പലതും പറഞ്ഞു പോയത്. എന്നാ എനിക്കറിയാവുന്ന ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ജോസാറിന് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഒരു ഉറപ്പുണ്ടായിരുന്നെങ്കിൽ മറ്റുള്ളവർക്കൊപ്പം നീ ഇങ്ങനെ നിൽക്കില്ലായിരുന്നല്ലോ. അന്നത്തെ സാഹചര്യം സാറൊന്ന് മനസ്സിലാക്കണം. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു സാറാ കൊലയാളിയെന്ന്. അപ്പോഴും രോഹിണി പറഞ്ഞോ? രാഖിയുടെ സ്വന്തം ചേച്ചി അങ്ങനെ പറഞ്ഞോ? അയാൾ എനിക്കൊപ്പം താമസിച്ചാളാ, മറ്റാരെക്കാളും എന്നെ അടുത്തറിഞ്ഞാളാ. എന്നിട്ടും അയാൾ എന്നെ കുറ്റക്കാരനാക്കിയില്ല. അത് രോഹിണി ചേച്ചിക്ക് സാറിനോടുള്ള അടുപ്പം കൊണ്ടാണെന്ന് കരുതി. എത്ര അടുപ്പമുണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം അനിയത്തെ കൊന്ന ഒരാളെ ഒരാളും സ്നേഹിക്കില്ലടോ. അയാൾക്കറിയായിരുന്നു യഥാർത്ഥ കൊലയാളി ആരാണെന്ന്. ഞാൻ ലഞ്ചിന് നിങ്ങളെ ക്ഷണിച്ചപ്പോ പറഞ്ഞ സമയത്ത് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് രാഖിയെ ഞാൻ വിളിച്ചായിരുന്നു. മൊബൈൽ അറ്റൻഡ് ചെയ്തു, പക്ഷെ ആരും സംസാരിച്ചില്ല. എന്റെ ബലമായ സംശയം, ആരാണോ ആ കോൾ അറ്റൻഡ് ചെയ്ത് അവൻ തന്നെയാ കൊലയാളി. അത് ശരത്ത് തന്നെയാ. രാഖി വീട്ടിലെത്തും മുമ്പ് അവൻ എന്റെ വീട്ടിലെത്തി. പിന്നീട് വന്ന രാഖിയെ അവൻ ക്രൂരായിട്ട് കൊലപ്പെടുത്തി. അത് തന്നെയാ സംഭവിച്ചത്. എന്ന അവനെ അനുകൂലിക്കുന്ന ഒരു SI കേസിനെ വളച്ചൊടിച്ചു. ശരിയായ അന്വേഷണം നടത്തിയില്ല. എനിക്കെതിരെ തെളിവുകൾ പലതും ഉണ്ടാക്കി. അല്ല, ഇപ്പൊ ഞാൻ നിരപരാധിയാണെന്ന് തോന്നാനുള്ള കാരണം എന്താ? അത് പല തെളിവുകളും കിട്ടിക്കൊണ്ടിരിക്കുക. ശരത്തേട്ടൻ ആളത്ര ശരിയല്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുക. അവനെ ശരത്തേട്ടാന്ന് വിളിക്കരുതേ. നാട് നീള പെണ്ണ് കെട്ടി സ്ത്രീകളുടെ കണ്ണീര് ഹോബിയായിട്ട് കാണുന്ന ഒരു തന്തയില്ലാത്തവൻ അവൻ. കൃത്യമായിട്ടുള്ള കുടുംബമോ ബന്ധുക്കളോ ഇല്ലാത്തവനാ. ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കണ്ട, പോയൊന്ന് അന്വേഷിക്ക. അപ്പോഴേ അറിയേണ്ടതൊക്കെ അറിയാൻ കഴിയുള്ളൂ.
ശരി സർ, തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം. അത് ഞങ്ങൾക്ക് നേരത്തെ ബോധ്യമായതുകൊണ്ടാ ഞാനും രഹ്നയൊക്കെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചത്. എന്റെ ജീവൻ പോയാലും ശരി, നന്ദൻ രാവത്ത് വരരുത്, നന്ദൻ ജയിലിൽ കിടക്കരുത്. അവന്റെ വിധി എന്താവണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല, എങ്കിലും മരണത്തിൽ കുറയാത്തൊരു ശിക്ഷ അത് അത്യാവശ്യമാണ്.